ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ 37-ാമത്തെ വീട്ടിലെ സഭായോഗത്തിന്റെ പ്രഭാതത്തിൽ കർത്താവിന്റെ പരിശുദ്ധ സന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകരം നമുക്ക് അനുഗ്രഹീതമായ സംഗീതനത്തെ കർത്താവ് നമുക്ക് തന്നു. നല്ല ആരാധന ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു. എല്ലാ നൽവരങ്ങൾക്കായിട്ടും 1000 സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, സുവിശേഷ മഹോത്സവം, ഒപ്പം അത്യുന്നതിൻ്റെ മറവ്, ഈ യോഗങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകമായിട്ട് വന്ദനം പറയുന്നു. അനേക ആയിരങ്ങളുടെ വിടുതലിന് ഈ യോഗങ്ങൾ കാരണമായി. അനേകരുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കൊടുത്തു എന്നുള്ള കൃത്യതയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഇളയദാസർ ദൈവത്തിന് 1000 സ്തോത്രം അർപ്പിക്കുന്നു. പിന്നും വീണ്ടും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം എപ്പോഴും എപ്പോഴും ഇടയാക്കട്ടെ. നിങ്ങൾ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, കർത്താസരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന 1000 മാതാപിതാക്കളെ, സഹോദരങ്ങളെ പലയിടങ്ങളിൽ കണ്ടുമുട്ടുവാനിടയായപ്പോൾ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം തോന്നി. ദൈവം വീണ്ടും വീണ്ടും നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിലെ ചെറിയ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം. എൻ്റെ കുഞ്ഞുങ്ങളെ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലം പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. സങ്കീർത്തനം 4 നാം കാണുന്നു, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ, നീതിയാങ്ങളെ അറപ്പിൻ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പിൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് എഴുതുന്നു. എന്താണ് പാപം? ആ ഒരു വാക്ക് വന്നിരിക്കുന്നത് മിസ്സിംഗ് ദ മാർക്ക് എന്നുള്ള ഒരു ആശയമാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ചെയ്യരുതാത്ത ചെയ്യുക, ഈ രണ്ടർത്ഥത്തിലും പാപത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നിട്ട് പറയുകയാണ്, പാപം ചെയ്യരുത്, ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി സ്വർഗസ്ഥൽ ഉണ്ട്. പക്ഷേ അതൊരു അൻഡ്യൂ അഡ്വാൻസ് എടുക്കാനുള്ള ഒരു റൈറ്റ് ഒന്നും അല്ല. കാര്യസ്ഥൻ നമുക്കുണ്ട്, കാര്യസ്ഥൻ നമുക്കുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ഒരു കുഞ്ഞിനെ ഒരു ഹോസ്റ്റലിലേക്ക് അല്ലെ നമ്മൾ ദൂരത്തേക്ക് വിട്ടിരിക്കുകയാണ്. അവിടെ ഒരു പ്രശ്നത്തിലൊക്കെ പിടിപെട്ട് ആ കുട്ടിയെ പിടിച്ചു എന്ന് വെക്കുക. പക്ഷേ ഈ പിതാവിനും പ്രിൻസിപ്പളിനുമായിട്ട് നല്ലൊരു ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം അപ്പനെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദയനീയനായി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന അപ്പൻ്റെ അടുക്കൽ അവസാനം ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ഇനിയൊരു അവസരം കൂടെ നിങ്ങളെ ഓർത്ത് ഞാൻ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവിടെ ഒരു അവസരം കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ അപ്പൻ്റെ തല ഇങ്ങനെ താഴുകയാണ്, തലകുനിഞ്ഞേ അവിടെയൊക്കെ പറയാനൊക്കെ, റാങ്ക് കിട്ടിയ ആ ഗമ്മയിലൊന്നും നിൽക്കാനൊക്കത്തില്ല, പുറത്തേക്കുന്ന കുഞ്ഞിനെ അതറിയത്തില്ല. അപ്പൻ അവരുടെ മുമ്പിൽ ഇങ്ങനെ താണു വീണ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ഓർത്ത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ വലിയ മനുഷ്യൻ കർക്കശരായ പ്രിൻസിപ്പലിൻ്റെയും അല്ലെങ്കിൽ അധ്യാപകരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ തന്നെയാണ് ഒരു പക്ഷേ നാം പാപം ചെയ്യുമ്പോൾ കർത്താവിനും ഉണ്ടാകുക. കാരണം കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിവന് വേണ്ടിയാണ് മരിച്ചത്, എന്നെ ഓർക്കണം. ഞാനിവന് വേണ്ടി കൂടെ, ഈ വ്യക്തിക്ക് ഇവൾക്ക് വേണ്ടി കൂടെയാണ് മരിച്ചത്, എന്നെ കൂടെ ഓർക്കണമെന്നുള്ള. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അപകടം കോംപ്രമൈസുകളുടെ ലോകമാണ്. പാപത്തെ അങ്ങ് നോർമലൈസ് ചെയ്തു. പാപം എന്ന് വിളിക്കാൻ പോലും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല, ബലഹീനത എന്നൊക്കെ വിളിക്കുകയാണ്. നല്ല മനുഷ്യനാണ്, ഇത്രയും നല്ലൊരു മനുഷ്യൻ, തങ്കം പിടിച്ച മനുഷ്യൻ. പക്ഷേ ആൾ കുടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കുടിച്ചാൽ പീറയാകുന്നുള്ളൂ. നല്ല മനുഷ്യനാണ്, എന്തൊരു ശുശ്രൂഷയൊക്കെ, പക്ഷേ ഇങ്ങനെ ബലഹീനത ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പാപത്തെ നമ്മളിപ്പോൾ എന്താക്കി? വീക്ക്നെസ്സാക്കി. അതാണ് ഏറ്റവും വലിയ പാപം. പണ്ടാരോ പറഞ്ഞു മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതല്ല, ഏറ്റവും വലിയ പാപം ഇതാണ്, പാപത്തെ ബലഹീനത എന്ന് വിളിക്കുന്നതാണ്. പാപം വീക്ക്നെസ്സാക്കുന്നതാണ്. അങ്ങനെ നല്ല മനുഷ്യൻ പക്ഷേ വീക്ക്നെസ് ഉണ്ട്. പാപത്തെ പാപം എന്ന് വിളിക്കാനുള്ള ഒരു ആർജവത്വം നമുക്ക് പ്രാപിക്കാൻ അത് ഒരു സ്നേഹത്തിൻ്റെ ആത്മാവിൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യാനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നാളുകളിൽ എവിടേക്കായിരിക്കും പോവുക? നമുക്ക് ഈ വേദവസ്തുവൊക്കെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ കൂടെ കൂടെ പറയുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് പോകേണ്ടുന്ന വഴി ഇതാണെന്ന് ഞാൻ കാണിച്ചു തരും, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പോകുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാനായിട്ട് പാടില്ല, ഞാൻ നിങ്ങൾക്ക് നടക്കേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക്, അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും.
വഴി ഇതാകുന്നു, ഇതിലെ നടന്നോളാൻ ഒരു വാക്ക് കേൾക്കും. അപ്പൊ നമ്മളൊരു വഴിയാണ് പോവുക. അത് മത്തായി സുവിശേഷത്തിൽ കൃത്യമായിട്ട് ആ വഴിയെക്കുറിച്ച് പറയുന്നുണ്ട്. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്. എന്നാൽ മത്തായി സുവിശേഷം 7:13 തിരുവചനം കാണുന്നു, നാശത്തിലേക്ക് പോകുന്ന വഴിയും അത് വിശാലപ്പെട്ട വഴിയാണ്. എന്നാലോ ദൈവത്തിങ്കിലേക്ക് പോകുന്ന, നിത്യത്തിലേക്ക് പോകുന്ന വഴി എപ്പോഴും ഇടുക്കമുള്ളതാണ്. ഈ ഇടുക്കമുള്ള വഴിയെ പോകുമ്പോൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ തട്ടാം, അങ്ങോട്ട് തിരിഞ്ഞാൽ മുട്ടാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. എന്നാൽ വിശാലപ്പെട്ട ഒരു വഴി പോകുമ്പോൾ അങ്ങനെയാണ് പോകുക? അല്ല, അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടം പോലെ പോകാം. എന്നാൽ ഞെരുക്കമുള്ള വഴിയെ പോകുമ്പോഴോ എൻ്റെ പൊന്നു പ്രിയപ്പെട്ട 1000 റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ടാകാം. അവിടെയൊക്കെ നമ്മളൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കേണ്ടി വരും. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. വിലക്കുകളൊന്നും ഇല്ലാത്ത ഈ വലിയ ലോകത്തേക്ക് ഇങ്ങനെ പറന്നു പോകാൻ മനസ്സൊക്കെ വെമ്പുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണേ. എളിയവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത ചെറുതായിട്ടൊന്ന് പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വചന വിചാരങ്ങൾ തുടരുകയാണ്. നോക്കൂ, രണ്ട് പാരൽ ലൈൻസ്. ഈ പാരൽ ലൈൻസ് ഈ ഭൂമി ഉരുണ്ടതാണ്. പക്ഷേ ഈ പാരൽ ലൈൻസ് ആ പാരലിൽ കൃത്യമായിട്ട് പോകുമ്പോൾ ആ ഭൂഗോളം മൊത്തം ചുറ്റി വന്നാലും ആ രണ്ട് ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. എന്തുകൊണ്ടാണ് കൂട്ടിമുട്ടാത്ത? നമുക്കറിയാം, നമ്മളൊരു ഒരു ഒരു ഞങ്ങളൊക്കെ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ്. പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് ഈ മട്ടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഡിഗ്രി എത്ര കാണും? 180 ആയിരിക്കും. 180 ഡിഗ്രി ആയിരിക്കും. ഈ ലൈൻ്റെയും ഡിഗ്രി 180 ആയിരിക്കും. അപ്പോൾ ഇത് എത്ര, ഇത് ഒന്ന് ലോകമാണ്, ഒന്ന് നമ്മളാണ്. നമ്മൾ നയിക്കുന്ന ക്രിസ്തീയ ജീവിതമാണെന്ന് വെക്കുക. ഒന്ന് ലോകമാണ്. എത്ര മൈലുകൾ വേണേലും ഈ രണ്ടും കൂടെ പൊക്കോ, പക്ഷേ ഇത് തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. ലോകമിനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലൈൻ ഇങ്ങോട്ടോ ഈ ലൈൻ ഇങ്ങോട്ടോ വരാൻ ഒക്കത്തില്ല. കാരണം എന്താണ്? 180 ഡിഗ്രി ഇല്ല. ഈ ലൈൻ എത്ര അടുത്ത് വേണേലും പൊക്കോട്ടെ, എത്ര അടുത്ത് വേണമെന്ന് പൊക്കോട്ടെ, തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. പക്ഷേ ഞാനെന്നാൽ അതിന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ചെറിയൊരു ഡീവിയേഷൻ, അന്നേരം ഒന്നും തോന്നിയില്ല. 179 ഞാനൊന്ന് ഡീവിയേറ്റ് ചെയ്തെന്ന് വെക്കുക, നമ്മളൊന്ന് ഡീവിയേറ്റ് ചെയ്തെന്ന് വെക്കുക. ലോങ് ടൈം യാത്രയിൽ ഈ 179 ഇവിടെ വന്ന് ലോകവുമായിട്ട് കൂട്ടിമുട്ടും. ഒരു ചെറിയ ഡിഗ്രി തിരിഞ്ഞത് കൊണ്ട് എന്താ പറ്റുക? ആരാ ഇത്ര ശരി? അതിനെന്താ തെറ്റ്? വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ എന്നൊക്കെ പറയാൻ 1000 നാമം നമുക്കൊണ്ട്. ഒരു സിനിമ കണ്ട എന്താ, അല്ലെ അത് ചെയ്ത എന്താ, എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ചെറിയ ഡീവിയേഷൻസ് നാളെ നമ്മളെ കൊണ്ട് കൂട്ടിമുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ലോകമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കും. എവിടെങ്കിലും നമ്മൾ ആ നാശത്തിൻ്റെ പാത ചെന്ന് കൂട്ടിമുട്ടും. കൂട്ടിമുട്ടിയാൽ പിന്നുണ്ടാകുന്ന അപകടമുണ്ട്. പിന്നെ ഒരു പക്ഷേ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ ആ നമ്മൾ തിരിഞ്ഞു വരും. അപ്പം ഒരു മനുഷ്യൻ ഇങ്ങനെ കൂട്ടിമുട്ടണമെങ്കിൽ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ എപ്പോഴും 3 കാര്യങ്ങൾ കൂട്ടിമുട്ടണം. ഈ വഴിയെ യാത്രയിൽ, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ഈ ലോകവുമായിട്ട് കൂട്ടിമുട്ടണമെങ്കിൽ, പാപവുമായിട്ട് സംഭവിക്കണമെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ 3 കാര്യങ്ങൾ വേണം. മനുഷ്യ ജീവിതത്തിൻ്റെ 3 അവസ്ഥകൾ കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ പാപം ചെയ്യത്തുള്ളൂ. നോക്കൂ, ഇതൊരു ട്രയാംഗിളാണ്, ത്രികോണമാണ്. ഈ ത്രികോണത്തിന് 3 കോണുകളുണ്ടല്ലേ, ത്രികോണത്തിന് 3, ഇത് 3 കൂടെ കൂട്ടും. ഇതാണ് പാപം എന്നങ്ങ് വെക്കുക. ഇതിക്കുള്ളൊക്കെ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? എൻ്റെ മാത്സ് ലെവലിൽ ഇന്നുകൊണ്ട് ഒത്തിരി ചിന്തിച്ച് പ്രാർത്ഥിച്ച് അത്രയും പങ്കുവെക്കുക. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ എന്തിനാണ് പ്രസംഗം ചോദിച്ചാൽ? ഇതിനൊക്കെ പ്രസംഗിക്കാനുള്ള ഒത്തിരി ഫോൺ കോളുകൾ, ഒത്തിരി പേരോടുള്ള കൗൺസിലിങ്ങൾ, ഒത്തിരി പേരുള്ള സംഭാഷണം ഒക്കെ ഈ ചിന്തകൾക്ക് തിരികൊളുത്തി എന്ന് മാത്രം ഓർത്താൽ മതി. നോക്കൂ, ഇതൊരു ട്രയാംഗിളാണ്. ഈ ട്രയാംഗിളാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? 3 കാര്യങ്ങൾ സംഭവിക്കണം. 1, സമ്മതം വേണം. ഈ ഒരു 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 മൂല എന്താണെന്ന് വെക്കുക, സമ്മതമാണെന്ന് വെക്കുക. ഈ മറ്റൊരു മൂല എന്താണ്, സമ്മർദ്ദമാണെന്ന് വെക്കുക. സമ്മതം, സമ്മർദ്ദം. ഇനി ഒന്നുകൂടെ ഉണ്ടെങ്കിൽ ഈ ട്രയാംഗിൾ കൂട്ടിമുട്ടത്തുള്ളൂ. അതെന്താണ്? സാഹചര്യമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ തെറ്റിലേക്ക് അകപ്പെടണമെങ്കിൽ ഈ ട്രയാംഗിൾ ഫുൾ ഫില്ലാകണം. ഇത് പൂർണ്ണമാകണം. ഇത് പൂർണ്ണമാകണമെങ്കിൽ 3 സാഹചര്യങ്ങൾ വേണം. 1, സാഹചര്യം. 2, സമ്മർദ്ദം. 3, സമ്മതം. സാഹചര്യം, സമ്മർദ്ദം, സമ്മതം. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളൂ പ്രിയരെ, നമ്മുടെ പലരുടെ അകത്ത് പാപത്തോട് സമ്മതമുണ്ട്. ഇല്ലേ? ഇല്ലേ? സത്യമായിട്ടില്ലേ? നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ വണ്ടി ഇടിപ്പിച്ച് കൊന്നിട്ടുണ്ട്? കൊന്നിട്ടില്ലേ? ഉറക്കത്തിലാണെന്നല്ലേ ഉള്ളൂ. നിങ്ങളോട് വഴക്ക് പറഞ്ഞ പ്രിയപ്പെട്ടവർ നിങ്ങൾ പച്ച ചെറി വിളിച്ചിട്ട് ആ കാലെടുത്ത് തൊഴിച്ച് കാല് തന്നപ്പോഴല്ലേ അറിഞ്ഞ്? ഉറക്കത്തിലല്ലേ? ഭിത്തിക്കിട്ട് തൊഴിച്ചില്ലേ? അവകത്ത് എന്തോ കിടപ്പുണ്ട്? സമ്മർദ്ദം കിടപ്പുണ്ട്. സമ്മർദ്ദം കിടപ്പില്ലേ? സ്വന്തം ഭാര്യ കൂടെ ഉള്ളപ്പം തന്നെ നമ്മൾ എത്ര സ്ത്രീകളെ സ്വപ്നം കണ്ടിട്ടുണ്ട്, സമ്മർദ്ദം കിടപ്പില്ലേ? അപ്പൊ ഇതെല്ലാം മനുഷ്യനകത്തുണ്ട്. വീണുപോയ മനുഷ്യന്റെ അകത്ത് സമ്മതമുണ്ട്, സമ്മർദ്ദമുണ്ട്. അതൊക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞ കുറച്ച് അർത്ഥ സത്യങ്ങളാണ് അകത്തുണ്ട്. അതുകൊണ്ടാണ് നിൽക്കുന്നുവെന്ന് തോന്നും, വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളാൻ പറയുന്നേ. ആര് നിൽക്കുമെന്ന് തോന്നുന്നു, നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുക. ഇനി ഒരൊറ്റ കാര്യം കൂടെ ഒത്താൽ മതി. സാഹചര്യം,
സാഹചര്യം, സാഹചര്യത്തെ അവോയ്ഡ് ചെയ്യാൻ പഠിക്കണം, സാഹചര്യത്തെ അവോയ്ഡ് ചെയ്യണം. അങ്ങനെ സാഹചര്യത്തിന്റെ മുമ്പിൽ പതറിപ്പോയ മനുഷ്യരുണ്ട്, സാഹചര്യം ഒഴിവാക്കിയ മനുഷ്യരുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ ഇഷ്ടപ്പെട്ട ഒരു വേദപുസ്തക വ്യക്തിത്വമുണ്ട്, മറ്റാരുമല്ല ജോസഫാണ്. ജോസഫ് 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ സഹോദരന്മാരാൽ പൊട്ടക്കണ്ടത്തിലേക്ക് വീഴപ്പെടുന്നു. പിന്നെ അങ്ങനെ ചെന്നി എന്ന് പൊത്തിപ്പറന്റെ വീട്ടിൽ ചെല്ലുകയാണ്. ജോസഫ് ആരായിരുന്നു, ജോസഫ് ആരായിരുന്നു പ്രിയപ്പെട്ടവരെ, അവൻ ആരായിരുന്നുവെന്ന് 39:7 പറഞ്ഞിട്ടുണ്ട്. ജോസഫ് 17 അല്ലെങ്കിൽ കൂടി വന്ന 17, 18, 19 ആ പ്രായം കാണും. 30-ാമത്തെ വയസ്സിലാണ് കൊണ്ട് നിർത്തുക ഫറവോന്റെ മുമ്പിൽ. അപ്പം അതിസുന്ദരനായ ഒരു 17, 18, 19 മാക്സിമം ആ റേഞ്ചിലൊക്കെ കൂട്ടാം. അവൻ ആരായിരുന്നു? അവൻ ജോസഫ് കോമളനായിരുന്നു, മനോഹര രൂപിയായിരുന്നു. കോമളനും മനോഹര രൂപിയായിരുന്നു കൊണ്ട് യജമാനന്റെ ഭാര്യയുടെ കണ്ണ് ജോസഫിന്റെ മേൽ പതിച്ചു. ഷീ കാസ്റ്റ് ഹർ ഐസ് ഓൺ ഹിം. അവൾ അവന്റെ മേൽ കണ്ണെറിഞ്ഞു, കണ്ണേറ് പതിച്ചു. അവൾ നിർബന്ധിച്ചു എന്നോടുകൂടെ ശയിക്കാൻ പറഞ്ഞു. 39:7 അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ യജമാനൻ എന്നെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, യാതൊന്നും എൻ്റെ യജമാൻ അറിയുന്നില്ല, വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് അവിശ്വസ്തതയൊക്കത്തില്ല, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനല്ല, നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ ആരുമില്ല. അവന് സമ്മർദ്ദം ഉണ്ടായില്ലേ, പൊത്തിപ്പണ്ട ഭാര്യ സമ്മർദ്ദമുണ്ടായി. ഒരു പക്ഷേ ചെറുപ്പക്കാരൻ അവൻ്റെ അകത്ത് സമ്മതമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കാലക്രമത്തിൽ ഒരു പക്ഷേ സമ്മതം ഉണ്ടാകാം. പക്ഷേ ആ മനുഷ്യനൊരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്ന എങ്ങനെയെന്ന് ചോദിച്ചു. ഈ മഹാദോഷം ഞാൻ എങ്ങനെയാ പ്രവർത്തിക്കുക? അതുകൊണ്ട് അവൾ ദിനം പ്രതി ജോസഫിനോട് പറഞ്ഞിട്ടും അവൻ അതിനെ ശയിപ്പി. ഒരു ദിവസം അവൾ എന്ത് ചെയ്തു, വലിയ സമ്മർദ്ദത്തിലേക്ക് അവനെ കൊണ്ടുപോയി. ഈ മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കോർണലൈസ് ചെയ്യാന്നൊക്കെ പറയും, അവിടെ കൊണ്ടുപോയി ചുരുട്ടിക്കുട്ടി അവളാ. അവനും മാത്രം ആ അമ്മ യജമാനെത്തി, അവനും മാത്രം അവൻ്റെ വസ്ത്രം പിടിച്ചു. പക്ഷെ ഈ മനുഷ്യൻ ചെയ്ത ഒരു കാര്യമുണ്ട്, അവൻ പുറത്തേക്ക് ഓടിക്കളഞ്ഞു. എന്താ അവൻ ചെയ്തത്? ജോസഫ് എന്ന ചെറുപ്പക്കാരൻ കുറെ കഷ്ടിച്ച് ഒരു 17-ും 19-ും ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പ്രയ്യനായിരിക്കാം. അവനൊരു കാര്യം ചെയ്തു, ഈ അവോയ്ഡ് ദ സർക്കംസ്റ്റാൻസസ്, ആ സാഹചര്യത്തെ ഒഴിവാക്കി. സാഹചര്യത്തെ ഒഴിവാക്കി ഇല്ലെങ്കിലുണ്ടല്ലോ, അവിടെ തന്നെ പിന്നെയും പിന്നെയും സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ കാലിടറി വീഴാൻ സാധ്യതയുണ്ട്. സമ്മർദ്ദമില്ലേ, ഇല്ലെന്ന് പറയാൻ ഒക്കെ അകത്ത് സമ്മർദ്ദം ഇല്ലാത്ത എത്ര പേരുണ്ട്, അകത്ത് സമ്മതമില്ലാത്ത പാപത്തോട് അർത്ഥ സമ്മതം ഇല്ലാത്ത എത്ര പേരുണ്ട്, എത്ര പേരുണ്ടെന്നൊക്കെ ഉള്ളതൊരു സംശയമാണ്. പക്ഷെ അർത്ഥസമ്മതമുണ്ട്. അതുകൊണ്ടല്ലേ ഈ മുടിയൻപുത്രൻ ദൗർത്ഥപുത്രൻ തിരിച്ചു വരുമ്പോൾ ചേട്ടൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ദൂർത്തടിച്ചങ്ങ് പോയി, നീ എന്നോടുകൂടെ എനിക്ക് കുടിക്കാൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരുമായിട്ട് ആ ഉല്ലസിപ്പാൻ നീ എനിക്കൊരു അവസരം തന്നില്ലെന്ന്. അതിൻ്റെ വൃത്തം അവൻ്റെ അകത്ത് ഇൻവേർട്ട് പ്രോഡിഗാലിറ്റി കിടപ്പുണ്ട്, അകത്തൊരു പാപം കിടപ്പുണ്ട്. പക്ഷെ എന്തൊഴിവാക്കി? സാഹചര്യം ഒഴിവാക്കി. ജോസഫ് സാഹചര്യം ഒഴിവാക്കി. എന്നാൽ മറ്റൊരു ചെറുപ്പക്കാരനെ നമ്മൾ കാണുന്നുണ്ട്, അത് ഒത്തിരി ദൈവത്തിൻ്റെ നിയോഗത്തിലുണ്ടായ ഒരു ചെറുപ്പക്കാരൻ. ആരാന്നറിയാമോ? മനോഹയുടെ മകനാണ്. ദൂതൻ വന്നൊക്കെ പറഞ്ഞിട്ടൊരു കുഞ്ഞുണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ പറഞ്ഞു, ബർത്ത് ബൈ ചോയ്സ് ആൻഡ് ബർത്ത് ബൈ ചാൻസ്. ബർത്ത് ബൈ ചോയ്സ് ആയിരുന്നു ഷിംഷോൻ. ഷിംഷോൻ എന്ന വ്യക്തിത്വം അവൻ്റെ അപ്പനും അമ്മയും ദൂതം വന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അമ്മയോട് പറഞ്ഞു, നീ വീഞ്ഞും മദ്യവും കുടിക്കരുതെന്നൊക്കെ ജീവകാലത്ത് പറയുകയാണ്. ബാലൻ്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ ആചരിക്കണം, മുന്തിരിവള്ളിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നും യാതൊന്നും അവൾ തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്. അതിൻ്റെ അർത്ഥം അന്ന് മദ്യപിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കാം, ഇന്നെൻ്റെ കാലഘട്ടം പോലൊക്കെ ഉണ്ടായിരിക്കുമോ, ഏതായാലും കുടിക്കരുതെന്നൊക്കെ പറഞ്ഞു. അമ്മയോടും പറഞ്ഞു അശുദ്ധമായതൊന്നും തുടരുത്. അങ്ങനെ ആ കുഞ്ഞ് വളർത്തപ്പെടുകയാണ്. അവൻ്റെ അകത്തൊരു ഒരു ശക്തിയൊക്കെ വരുന്നുണ്ട്. അവന് പ്രത്യേക വ്രതസ്ഥനാണ്. ഈ വ്രതമൊക്കെ പാലിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കന്ന് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ശിംശവും വളരുന്നു, ഭയങ്കര ശക്തൻ. സിംഹത്തെ ഒക്കെ പിടിച്ച് ഒതുക്കാനുള്ള ശക്തിയൻ. ഒരു കഴുതയുടെ താടി എല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട് കഴുതയുടെ താടി എല്ലുകൊണ്ട് 1000 പേരെ സംഹരിച്ച ഈ ഒരു ചെറുപ്പക്കാരൻ ശക്തി. അവൻ്റെ ശക്തി ആത്മാ അവനെ ഉദ്ദീപിപ്പിക്കും. ഒപ്പം അവൻ നാസൃതമുള്ളവന്, അവന്റെ തലയിൽ ജടകളുണ്ടായിരുന്നു, അത് രഹസ്യമായിരുന്നു, അവന്റെ മുടി വെട്ടാൻ പാടില്ല. പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? 16-ാം അധ്യായത്തിൽ അവന്റെ സാഹചര്യം അവനെ തെറ്റിച്ചു. 16-ാം അധ്യായത്തിൽ അവൻ ഗസയ്ക്കുള്ള അവിടെ ചെന്നിട്ട് ഒരു വേശിയെ കണ്ടു.
അവിടെ അടുക്ക ചെന്നു എന്ന് കാണുന്നു. അതിനുശേഷം 16:4 സ്വരക്താഴ്വരി ദലീല എന്ന പേരുള്ള ഒരു സ്ത്രീ അടുക്ക ചെന്നു. അവൾ അവനെ, മഹാശക്തി ഏതിൽ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, നീ ഓരോരുത്തരും 1001 വെള്ളിപ്പണം നിനക്ക് തരാമെന്നൊക്കെ അവർ പറഞ്ഞപ്പോ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിൽ നിന്നാകുന്നു എന്ന് ഞാൻ നിന്നെ ബന്ധിച്ചൊതുക്ക എന്ന് പറഞ്ഞെണ്ണം ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, പക്ഷേ ആ 7 ഞാണ് കൊണ്ട് എന്നെ ബന്ധിച്ച എന്റെ ബലം ക്ഷയിക്കും. പക്ഷേ ആ 7 ഞാണ് കൊണ്ട് കെട്ടിയ എന്റെ ബലം ക്ഷയിക്കും. അവൾ എന്ത് ചെയ്തു? അത് പറഞ്ഞു കൊടുത്തു. ഉടനെ അവൾ എന്ത് ചെയ്തു? അവള് അങ്ങനെ ചെയ്തു. പക്ഷേ പച്ചയായ 7 ആ ഞാണ് കൊണ്ട് ബന്ധിച്ചപ്പോ അത് തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ പൊട്ടിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോ പിന്നും തനിയില അവനോട് ചോദിച്ചു, നീ എന്നെ ചതിച്ച് എന്നോട് ഭോഷ്ക്ക് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത ഏറ്റവും പുതിയ കയറ് കൊണ്ട് വന്നിട്ട് എന്നെ ബന്ധിച്ച എന്റെ ബലം ക്ഷയിക്കൂ എന്ന് പറഞ്ഞു. അവൾ കയറ് കൊണ്ടൊന്ന് ബന്ധിച്ചു. അപ്പൊ അവൻ ചെയ്ത് നൂല് പോലെ അത് പൊട്ടിച്ചു കളഞ്ഞു. വീണ്ടും ദലീല ശിംശോനോട്, നീ എന്നെ ചതിച്ചു, നിന്നെ എന്തുകൊണ്ട് ബന്ധിക്കാം? ഉടനെ അവൻ പറഞ്ഞു, ബന്ധിക്കാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ തലയിലെ 7 ജട നൂൽപ്പാവ് ചെയ്ത് ചേർത്താൽ നെയ്താൽ സാധിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തു, കുറ്റി അടിച്ചുറപ്പിച്ചു. അപ്പൊ ശിംശോനെ ഫലസ്തീൻ ഇതാ വരുന്നു പറഞ്ഞു. അവൻ ഉറക്കമുണർന്നു, നെയ്ത്തടിയുടെ കുറ്റിയും പാവും പറിച്ചു കളഞ്ഞു. അപ്പൊ അവൾ 4-ാമത്തെ പ്രാവശ്യം വീണ്ടും വന്ന് ചോദിച്ചു, ഏടാ ഇത് എങ്ങനെ നീ എന്നെ ചതിച്ചു, നീ പറ, നിന്റെ ശക്തി എങ്ങനെ ചോരാം? അപ്പം അവൻ പറഞ്ഞു, ക്ഷൗരക്കത്തി എന്റെ തലയെ തൊട്ടിട്ടില്ല. ഈ പറയുന്ന മോശമാണോ? ഇങ്ങനെ അറിയത്തില്ല 3 പ്രാവശ്യം ഈ പെണ്ണ് ഇങ്ങനെ ചെയ്തപ്പോ ഇറങ്ങിപ്പോണോന്ന്? പോയില്ല, പൊട്ടൻ അവിടെ കിടന്നു. എന്തോ പറ്റി? അവസാനം എന്താണ്, കണ്ണും കുത്തിപ്പൊട്ടിച്ച് അവനെ കൊരങ്ങനെ പോലെ കൊണ്ടിരുത്തി അവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കളിപ്പിച്ചു. എന്താ കാര്യോ? 3 പ്രാവശ്യം കൊണ്ട് പഠിച്ചില്ലേ? ആ പെങ്ങച്ചുകൊണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞ ഇനി ആ ചെറുക്കന്റെ കോൾ എടുക്കരുത്? പാതിരാത്രി 1:30 പിന്നെയും ഭർത്താനം പറഞ്ഞോണ്ടിരിക്കുക. എത്ര പ്രാവശ്യം പറഞ്ഞതാ ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്, പിന്നെയും ചെയ്തോണ്ടിരിക്കും. മോളെ നിനക്ക് ആ കോള് ശരിയല്ല, നീ അത് ചെയ്യരുത്. സാഹചര്യം എന്റെ പൊന്ന് മക്കളെ ഞാൻ 1000 വട്ടം ഇവിടെ ഇന്നോണ്ട് പറഞ്ഞു പാതിരാത്രിക്ക് ഫോൺ ചെയ്യരുത്. പിന്നെ 1:30 ഫോൺ ചെയ്താണ്. എവിടെ പറ്റുമെന്ന് അറിയാമോ? ശിംശോന് പറ്റി അവത്തം പറ്റും. അപ്പനും അമ്മയും ദൈവദൂതം പറഞ്ഞ് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഭൂമിയിലേക്ക് ദൗത്യത്തിന് വേണ്ടി ദൈവം അയച്ച ഒരു മകനാത്. എന്ത് പറ്റി? സാഹചര്യത്തെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല, സാഹചര്യത്തെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അവൾ അവനെ, അതുകൊണ്ട് എന്തോ പറ്റിയെന്ന് അറിയാമോ? അവൾ അവനെ ഒതുക്കി തുടങ്ങി. 4-3 പ്രാവശ്യം ഈ ഒരു അനുഭവം ഉണ്ടായപ്പോ ഇദ്ദേഹത്തിന് ഒന്നി അത് പറഞ്ഞു കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇവൾ എന്നെ ഒതുക്കാനാന്നുള്ള അത്രയും ബുദ്ധിയില്ലേ, ബുദ്ധി കെട്ടുപോകും. വേദവസന ഈ ബുദ്ധി ക്ഷയിക്കും, ദുർബുദ്ധി ഉണ്ടാകും. അവർ കെടുത്തി അവന്റെ ബുദ്ധി. എന്നിട്ട് അവസാനം ഈ സാഹചര്യത്തിൽ കെട്ടിപ്പെടുത്തിട്ട് ആരാണ്ട് അകത്ത് കൂടോത്രം കൊടുത്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു കൂടോത്രം തന്നിട്ടല്ല, സാഹചര്യം അവോയ്ഡ് ചെയ്തേണം. അപ്പൊ നോക്കൂ എന്തോ പറ്റി. അവൾ അവനെ ഒതുക്കി തുടങ്ങി. പിന്നെ കാണുന്നുണ്ട് അവന്റെ തലമുടി 2 കിളുക്കാൻ തുടങ്ങി. 16:22 തലമുടി കിളുത്തു. തലമുടി കിളുത്തിട്ട് ശക്തി തിരിച്ചു കിട്ടി. കാര്യമില്ലല്ലോ, കണ്ണു പോയില്ലേ, മനുഷ്യന്റെ വിളക്കല്ലേ കണ്ണ്. തിരിച്ചു വന്നിട്ടും മുടി കിട്ടി, ശക്തി കിട്ടി, പക്ഷെ കണ്ണില്ലാതെ പോയി. അവസാനം ദാരുണമായ അന്ത്യം. എല്ലാവരെയും ഒത്തിരി പേരെയൊക്കെ ആ കൊന്നുകൊണ്ടൊരു ചരിത്രമൊക്കെ ഉണ്ടെങ്കിലും ഒരു ആത്മഹത്യയിൽ താനും മരിച്ചു, എല്ലാവരും മരിച്ചു. ശിംശോനേ നിനക്കെന്താ പറ്റിയത്? അവൻ പറയും, സാഹചര്യം അവോയ്ഡ് ചെയ്യണം. അവന് ശിംശോൻ ഇന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അകത്തൊരു ശക്തി ഉണ്ടായിരുന്നു, എനിക്ക് ദൈവ നിയോഗം ഉണ്ടായിരുന്നു, ആത്മാവിൻ എന്നെ ഉദ്ദീപിപ്പിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ശക്തി ചോർത്തിയത് സാഹചര്യമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ എന്ന ജോസഫ് ലോകത്തോട് വിളിച്ചു പറയുന്നു, 2 ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുക. ഒന്ന് ജോസഫ്, ആ ജോസഫിന് 19 വയസ്സല്ല, 19-കാരൻ കേൾക്കണേ, എല്ലാ പ്രിയപ്പെട്ടവനും കേൾക്കണേ. മറ്റൊരു ചെറുപ്പക്കാരൻ, ഇന്നിൻ്റെ ഉരുക്കിൻ്റെ മുഷ്ടിയുള്ള ചെറുപ്പക്കാരൻ, കുന്നൊന്ന് 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 കുന്ന് രണ്ടെന്നൊക്കെ പറഞ്ഞ് തകർക്കാൻ ശേഷിയുള്ളവൻ, പക്ഷെ എന്തോ പറ്റി, ഈ സാഹചര്യത്തിൻ്റെ മുമ്പിൽ പോയി അവൾ അവനെ ഒതുക്കി. ഇന്നൊരു പകൽ ഈ സഭായോഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ യൂട്യൂബിൽ എപ്പോഴെങ്കിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ, നിങ്ങൾക്കിത് അയച്ചു കൊടുക്കാവുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. അവളെ ഒതുക്കുന്ന നാളെ നിന്നെ പൊട്ടനെ പോലെ കൊണ്ടുപോയി കളിപ്പിച്ച് ഒരു എവിടെങ്കിലും കൊണ്ടിട്ട് ആത്മഹത്യയിൽ ഒതുക്കാനുള്ള ഈ സാഹചര്യത്തെ ഇന്ന് അവോയ്ഡ് ചെയ്യാൻ കർത്താവിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ, സാഹചര്യം അവോയ്ഡ് ദ സിറ്റുവേഷൻ, സാഹചര്യത്തെ മാറ്റണം. അങ്ങനെയുള്ളവരോട് ആ വഴിക്കോട്ട് തിരിയരുത്, 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 തിരിയരുത്.
ജോസഫ് സാഹചര്യത്തെ മാറ്റി, ശിംശോൻ സാഹചര്യത്തിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് നോക്കൂ, സാഹചര്യത്തെ നോക്കൂ. എനിക്ക് ഒത്തിരി സംശയം, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ടൈമിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പോകും. നയരമ്യാവിൻ്റെ പുസ്തകം പ്രവചനം 35 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രവാചകൻ തന്നെ ഒരു പരീക്ഷണം, ഈ പ്രവാചകന്മാർ പ്രത്യേക രീതിയിലൊക്കെ അവിടെ നിന്ന് സംസാരിക്കും. യരമ്യാ പ്രവചനം 35 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രവാചകൻ യരമ്യാവ് ചെയ്ത ഒരു കാര്യമുണ്ട്. അവന് ആ പ്രവാചകൻ ചെയ്തൊരു കാര്യം, അവിടെ യഹോവലത്തെ ആദ്യ പ്രഭുക്കന്മാരുടെ മുറിക്കരകരെ എല്ലാവരും വിളിച്ചു കൂട്ടി. എന്നിട്ട് രേഖാബിയ ഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച് കുടങ്ങളും പാത്രങ്ങളും ഒക്കെ വെച്ച് അവരോട് പറഞ്ഞു, വീഞ്ഞു കുടിക്കാൻ പറഞ്ഞു. രേഖാബിയ ഗ്രഹം വീഞ്ഞു കുടിക്കാൻ പറഞ്ഞു. എവിടാ? മറ്റൊന്നും അല്ല, ക്ലബിലൊന്നും അല്ല, ദേവാലയത്തിൽ. പറഞ്ഞതാരാ? മറ്റാരും കൂട്ടുകാരല്ല, പ്രവാചകൻ കുടിക്കാൻ പറഞ്ഞു. കുടിക്കാൻ പറഞ്ഞപ്പോ ഈ രേഖാബിയ ഗ്രഹക്കാരുടെ അവരെ മക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വല്യപ്പൻ രേഖാബ് ഇങ്ങനെ പറഞ്ഞു 35:7, നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും. ഇവരെ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പായിരുന്നു, അങ്ങനെ അവരുടെ വല്യപ്പൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാനൊക്കില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യരമ്യാവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിന്റെ 14 വാക്യം എന്താ പറഞ്ഞത്? രേഖാബിന്റെ മകനായ യോനാദാബ് തന്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിക്കുന്നു. അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് വരെ കുടിക്കാതിരിക്കുന്നു. എന്നാൽ ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങളിത് കേട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് വല്യപ്പം പറഞ്ഞു ഇങ്ങനെ ചെയ്യരുതെന്ന്. ഇന്ന് ആ സാഹചര്യം എല്ലാം മുമ്പിൽ വന്നിട്ട് അവർ പറയുന്നു, ഞങ്ങളുടെ അപ്പച്ചൻ ഒരു കാര്യം ഓർത്തോണേ, നമ്മുടെ പിതാക്കന്മാർ നമുക്കിട്ട ഒത്തിരി അതിരുകളുണ്ട്, ഈ അതിര് പൊളിക്കുന്നവരെല്ലാം ഓർത്തോണം, അതിനെക്കാട്ടും നല്ലൊരു വ്യക്തമായ അതിരിടാതെ അതിരുകളൊന്നും പൊളിക്കാൻ പാടില്ല. പ്രിയരേ, രേഖ പറഞ്ഞു കേട്ടോ, അവർ പറയും. പ്രവാചകൻ ഉടനെ ജനത്തോട് സംസാരിക്കുകയാണ്, ഈ അപ്പം പറഞ്ഞത് കേട്ട മക്കളെ നിങ്ങൾ കണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ടില്ല. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, എത്ര പ്രാവശ്യം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നമ്മളോട് പറഞ്ഞു അത് ചെയ്യരുത്, അവിടുന്ന് രക്ഷപ്പെട്ടോളാൻ. പിന്നെ പിന്നെ അവിടെ കുരുങ്ങിക്കിടന്ന നാളെ കണ്ണു പൊട്ടി ആത്മഹത്യയുടെ ലോകത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഒരു പ്രസംഗ ഭാഷയുണ്ട്, പരസ്യകോലമാക്കി കൊണ്ട നിർത്താൻ പിശാച് പദ്ധതി ഇടുമ്പോ ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് ഓർക്കണം. എന്താണ്? ഒന്ന് യോഹന്നാന്റെ ആ ലേഖനത്തിൽ നാം വായിച്ചില്ലേ, പിതാവ് നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥ നിപ്പുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ടാ വെട്ടിക്കളയരുത്? ഇവന്റെ അപ്പം പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മോനായത്, അവന്റെ മേൽ ദൂതിന്റെ ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്, എനിക്ക് അവനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അവളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പിതാവിന്റെ മുമ്പിൽ യാചിച്ചുകൊണ്ട് അഭയ മധ്യസ്ഥ അണയ്ക്കുന്ന പുത്രനുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനം 2 പറയുന്നത്, വഴി വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ, ഒരു കാരണവശാൽ എന്റെ പൊന്ന് സഹോദരങ്ങളെ സാഹചര്യത്തിൽ പോയി പെടരുതേ, സാഹചര്യത്തിൽ പോയി പെടരുതേ, സാഹചര്യത്തിൽ പോയി പെടരുതേ. ഇന്ന് ഇന്ന് ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. ആ 2 ലൈനുകൾ കണ്ടില്ലേ? അവിടെ 179 തിരിഞ്ഞപ്പോ എന്താ കുഴപ്പം ചോദിച്ചു, അമ്മ എന്താ കുഴപ്പം, അപ്പ എന്താ കുഴപ്പം, ഉപദേശിക്കുക എന്താ കുഴപ്പം, എന്താ കുഴപ്പം. 179 നാളെ കൊണ്ടുവന്ന് മറ്റേ ലൈനിൽ കൊണ്ട് മുട്ടിക്കും, അത് നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അല്ല, ആ വഴി നാശത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് മുമ്പ് ഇന്ന് തിരിച്ച് ദൈവിക പദ്ധതിയിലേക്ക് വരാൻ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ഇരു കരങ്ങളും നീട്ടി കർത്താവെ ഇന്ന് പകലും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ഇപ്പോൾ ആകുന്നു. മരീബിലെ പോലും മസാനാളിനെ പോലും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഞാൻ സാധാരണ ഇങ്ങനെ പ്രസംഗിക്കാറില്ല എൻ്റെ പൊന്നു പ്രിയരെ, പക്ഷെ 1000 സംഭവങ്ങൾ എന്നെ ഇങ്ങനെ പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഭയങ്കര പദ്ധതികളുള്ളവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ അമ്മ അപ്പനൊക്കെ എന്തുമാത്രം പ്രാർത്ഥിച്ച് കിട്ടിയതാ, എത്ര ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചിട്ടുണ്ട്, എത്ര ദൈവദാസന്മാർ ചങ്ക് വെട്ടി കറങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി വന്നവരല്ലേ? ഇനി അതിനെ സ്നേഹിക്കണോ? അതുകൊണ്ടാണ് സഭാപ്രസംഗി പറയുന്നത്, യൗവനക്കാരാ നീ ബോധിച്ചു പോലെ നടന്നു, പക്ഷെ ഇതെല്ലാം നിമിത്തം നിന്നെ ഒരു ദിവസം ന്യായവിസ്താരത്തിൽ കൊണ്ട് നിർത്തുന്ന ഒരു ദിവസമുണ്ട്, ന്യായവിസ്താരത്തിൽ കൊണ്ട് നിർത്തുന്ന ഒരു ദിവസമുണ്ട്. ആ സദൃശവാക്യം 9:14 നേരെ നടക്കുന്നവരെയൊക്കെ വിളിച്ച് അവരെ നശിപ്പിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. അപ്പൊ ഈ മക്കളൊക്കെ ഇത് അറിയത്തില്ല, അറക്കുന്നിടത്തേക്ക് കാള പോകുന്ന പോലെ ഈ മക്കളൊക്കെ ഇങ്ങനെ മാറി മാറി പോകുമ്പോ, ഈ ലോകം ഇങ്ങനെ മാറി മാറി പോകുമ്പോ കണ്ണും പൊട്ടി കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കോ
അതുകൊണ്ട് നമുക്കൊരു നിമിഷം ദൈവത്തിൻ്റെ സന്ധിയിലേക്കൊന്ന് മടങ്ങി വന്നിട്ട് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്കൊരു മടങ്ങി വരവ് വേണ്ടേ, എനിക്കൊരു മടങ്ങി വരവ് വേണ്ടേ. എത്ര പേരുന്ന പകല് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. കഴി വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണ്ടേ. ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുക, കണ്ണും പൊട്ടി ആത്മഹത്യ. പക്ഷെ 19 അവന് വേണേ പറയായിരുന്നു, സഹോദരന്മാരോട് എന്നെ ഇങ്ങനെ ആക്കിയ സമൂഹത്തോട് ഞാൻ പ്രതികാരം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ വഴിപ്പെടായിരുന്നു. പക്ഷെ അവനൊരു കാര്യം ചെയ്തു, ഞാൻ ദൈവത്തോട് എങ്ങനെ അപാപം ചെയ്യുന്നേ, അവിശ്വസ്തത പാടി. കണ്ണു ഉയർത്തി ഒന്ന് നോക്കിയേ, കണ്ണുയർത്തിയൊന്ന് എല്ലാവരും നോക്കിക്കേ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി മരിച്ച നമ്മുടെ കർത്താവ്, ആർക്ക് വേണ്ടിയാ? മകനെ മകളെ, നമുക്ക് വേണ്ടി മാത്രം. മകനെ മകളെ, നമുക്ക് വേണ്ടി മാത്രം. കാരണം നീ എൻ്റെ പ്രാണന്റെ വിലയാ. ചങ്ക് തകർത്ത അവൻ നമ്മെ സ്നേഹിച്ചത്. ഇനി ആ വഴിയെ പോകല്ലേ, ഇനിയും കോംപ്രമൈസുകൾ പാടില്ല. കാരണം നാം അവൻ്റെ പ്രാണന്റെ വിലയാ. നമുക്ക് ആ പാട്ടൊന്ന് പാടാം, മകനെ നീ എൻ്റെ പ്രാണന്റെ വില. നാം എന്നും അവൻ്റേതാണ്, അവൻ നമ്മുടേതാണ്. യിർമ്യാ പ്രവചനം 35:7 വാക്യങ്ങളൊന്നുകൂടെ ഒന്ന് വായിക്കണേ. രേഖാവിൻ്റെ മക്കളോട് ഇങ്ങനെ അതൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി ആ പ്രവാചകൻ അങ്ങനെ ആവശ്യപ്പെടുക. അവരിലൂടെ എന്താണ് അവരെ കുടിക്കത്തില്ലെന്ന് അറിയാം ദൈവത്തിന്. എങ്കിലും അപ്പൻ്റെ വാക്ക് ആ മക്കളനുസരിക്കുന്ന പോലെ ഈ വലിയ പിതാവിൻ്റെ, നമ്മുടെ അബ്ബായിയുടെ ചങ്ക് തകർന്ന് നമ്മളെ സ്നേഹിച്ച അബ്ബ പറയുന്നു, മകനെ നീ എൻ്റെ പ്രാണന്റെ വിലയാ. ചങ്ക് തകർത്താ ഞാൻ നിന്നെ സ്നേഹിച്ചത്, ഇനി പാപം നിന്നെ തകർക്കല്ലേ, ലോകം നമ്മെ തകർക്കല്ലേ. അതിനോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് പ്രാണന്റെ വില തന്ന് നമ്മളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം കണ്ണും പൂട്ടി നമ്ര ശിരസ്കരായി ഒന്ന് ധ്യാനിച്ച് ഈ വഴിയിൽ ഞാനിനി തിരുത്താനുണ്ടോ?